കേരളത്തിൻ്റെ ദീർഘകാലമായ ആവശ്യം. മറ്റ് മുൻഗണനാക്രമമൊക്കെ നിശ്ചയിച്ച് വരുമ്പോൾ തള്ളപ്പെട്ടു പോയ ഒരു കാര്യം, അതാണ് എയിംസിൻ്റെ പ്രശ്നം. അപ്പോൾ എയിംസ് കേരളത്തിന് വേണം എന്ന ആ ദീർഘകാല ആവശ്യം ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതിൽ പ്രതികരണം വളരെ ആരോഗ്യകരമായിരുന്നു, നല്ല അനുകൂലമായ പ്രതികരണങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. കേരളത്തിലെ പ്രായാധിക്യമുള്ളവരുടെ എണ്ണ കൂടുതലും അതുപോലെ പാർശ്വവ്യാധികൾ പല ഘട്ടങ്ങളിലായി വ്യാപിക്കുന്ന അവസ്ഥയും, അതൊക്കെ ആരോഗ്യമേഖലയുടെ കൂടുതൽ ശാക്തീകരണം ആവശ്യപ്പെടുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ ആരോഗ്യമേഖലയുടെ കരുത്തിനെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകമായി തന്നെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പം ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമാകണമെങ്കിൽ എയിംസ് കൂടി ഉണ്ടായാലേ പൂർണ്ണമാകും എന്ന് ഞങ്ങൾ അതിന് മറുപടിയും പറഞ്ഞു. ഏതായാലും അനുകൂലമായ പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം ഈ കോവിഡ് കാലഘട്ടത്തിലെ സാമ്പത്തികമായ പ്രതിസന്ധി, അത് പരിഹരിക്കുന്നതിന് വലിയ തോതിൽ സഹായം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ 2020-2021 സാമ്പത്തിക വർഷത്തെ 4,524 കോടിയുടെ ജി എസ് ടി കോമ്പൻസേഷൻ സംസ്ഥാനത്ത് ലഭിക്കാനുണ്ട്. അത് അടിയന്തരമായി വിതരണം ചെയ്യണം എന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.